ഒരു തെരഞ്ഞെടുപ്പിന്റെ ക്ഷീണം മാറിനേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്ത സീറ്റിനുള്ള അടിപിടി. രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഇടതുമുന്നണിക്ക് തലവേദന ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയില് കോൺഗ്രസ് മുഖപത്രത്തിന്റെ വേറൊരു മൂവ്, മകനെ ജോസ് കെ മാണി മടങ്ങി വരുമെന്ന്. അങ്ങനെ ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റിലെ ഇപ്പോഴുള്ള MPമാരുടെ കാലാവധി ജൂലൈയിൽ കഴിയും. മൂന്ന് സീറ്റാണ് ഉള്ളത്, ഒന്ന് UDFന്, രണ്ടെണ്ണം ഇടതുമുന്നണിക്ക്. ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം CPIMനുള്ളതായിരിക്കും. അപ്പൊ രണ്ടാമത്തെ സീറ്റ് ആർക്കാണ്? CPIക്കോ അതോ കേരള കോൺഗ്രസിനോ? UDF കൊടുത്ത രാജ്യസഭാ സീറ്റ് LDP പോയി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ കനത്ത നഷ്ടമാണ്. അത് കേരള കോൺഗ്രസുകാർക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഞങ്ങൾക്കും അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ജോസ് കെ മാണി LDFലേക്ക് പോയിട്ടും ഇവർക്കൊക്കെ എന്തൊരു സ്നേഹാണല്ലേ. ഇടതുമുന്നണിയിലുള്ളവര് അപ്പൊ ആകെ കിളി പോയിട്ടിരിക്കാണ്. ആർക്ക് സീറ്റ് കൊടുക്കും? UDFന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ജോസ് കെ മാണിക്ക് അവർ സീറ്റ് കൊടുത്തതാ. എന്നിട്ട് ഇടതുമുന്നണിയിൽ വന്നിട്ട് സീറ്റ് കൊടുക്കണ്ടിരുന്നാലും അത് മോശല്ലേ. അപ്പൊ CPയുടെ കാര്യം എന്ത് ചെയ്യും? ബിനോയ് വിശ്വത്തിനാണെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു നേതാവെന്നും കൂടിയുള്ള ഒരു ഇമേജ് ഉണ്ട്. എന്ത് ചെയ്യും? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അങ്ങനെ നമ്മുടെ കോംറേഡ്സ് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ ഒരു ലേഖനം വരുന്നത്. ജോസ് കെ മാണി CPIM അരക്കില്ലത്തിൽ വെന്തുരുകരുത്. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കടക്കടലിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ലേഖനം തുടങ്ങുന്നത് തന്നെ. അതായത് ഇനി ഇവിടെ കിടന്ന് സങ്കടപ്പെടാണ്ട് UDFലേക്ക് തിരിച്ചു വരാനാണ് കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ പറയുന്നത്. കക്ഷികളെ പരിഗണിക്കുന്നത് UDF ആണ്. LDFൽ അങ്ങനെ ഒരു പരിഗണന കിട്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നേക്കുന്നതാണ് കോൺഗ്രസ് മുഖപത്രത്തിൽ പറയുന്നത്. അശ്ശേരി, അപ്പോ ജോസ് കെ മാണി തിരിച്ചു വരണമെന്ന് നിങ്ങൾക്ക് ഇത്ര ആഗ്രഹം ഉണ്ടായിരുന്നോ? പാർട്ടിയും ചർച്ച ചെയ്തില്ല, പാർട്ടി ചർച്ച ചെയ്യണം, അതിനുശേഷം UDF ചർച്ച ചെയ്യണം, എന്നിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ അവരെ കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്യായിരുന്നു. ഇപ്പൊ അത് ആ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല. കോട്ടയം ലോക്സഭാ മണ്ഡലം സംബന്ധിച്ചോളം അഭിമാനകരമായ ഒരു വിജയം LDFന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടന് ഉണ്ടാകും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വിജയിക്കും. ഞങ്ങൾ ഓരോ മണ്ഡലം അടിസ്ഥാനത്തിൽ, നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള ആ വിലയിരുത്തുകൾ നടത്തി. ജോസ് കെ മാണിയുടെ തിരിച്ചുവരായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് സതീശേട്ടൻ തീർത്ത് പറഞ്ഞിരിക്കുന്നത്. ജോസ് കെ മാണിക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ സതീശേട്ടൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഉള്ളാലെ അവർക്കൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. മുഖപത്രത്തിൽ എഴുതിക്കുന്നത് കണ്ടില്ലേ, UDFനെ ചതിച്ചിട്ടല്ല അങ്ങോട്ട് പോയത്, എന്തായാലും അവിടുന്ന് അവഗണന ഉണ്ടാവും. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ഞാനാണ് അയാൾ. വലതുമാറി ഇടതുമാറി വളർന്നു പിന്നെ പിളർന്ന്, അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസിന്റെ ഒരു രീതി. ഞങ്ങാനും രാജ്യസഭാ സീറ്റ് കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും എടുത്തു നീക്കും? കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നിലവിൽ പോയിട്ടുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ സീറ്റ് നേരത്തെ മുതലേ കേരള കോൺഗ്രസിൽ നിലനിൽക്കുന്ന സീറ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ ആ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, CPIക്ക് പ്രാതിനിധ്യം ഉണ്ടല്ലോ. CPIക്ക് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ അങ്ങനെയാണല്ലോ, ഒന്ന് CPM ഒന്ന് CPI അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് പ്രാവശ്യം രണ്ട് രാജ്യസഭാ അംഗത്വം കിട്ടി LDFന് കിട്ടിയപ്പോൾ ഒന്നത് CPM ഒന്ന് CPIയുമാണ് അത് എടുത്തിട്ടുള്ളത്. ആ നിലയിൽ കേരള കോൺഗ്രസ് അർഹതപ്പെട്ട നമുക്കാകെ ഈ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അർഹതപ്പെട്ട സീറ്റ് കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണ്. ഇനി എങ്ങാനും രാജ്യസഭാ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയേ വേണ്ട എന്നാണ് ജോസേട്ടന്റെ ടീംസ് മൊത്തം പറയണത്. ഓ, ഇതിപ്പോ CPIക്ക് പണിയായല്ലോ, അവര് കണ്ണു വെച്ചേക്കുന്ന സീറ്റിന് വേണ്ടിയാണല്ലോ ഈ കടിപിടി. അങ്ങനെ ഒരിക്കലും ചെയ്യോ? LDF അങ്ങനെ ചെയ്യോ? ജോസ് കെ മാണിക്ക് സഹിക്കാൻ പറ്റും? അങ്ങനെ കേരള കോൺഗ്രസ്സുകാർക്ക് സഹിക്കാൻ പറ്റും? ഞങ്ങൾക്ക് ആർക്കോ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുമ്പോൾ കൊടുത്ത രാജ്യസഭാ സീറ്റാണ്, തീർച്ചയായിട്ടും നിലനിർത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്. അത് നിലനിർത്താൻ വേണ്ടി LDFൽ അവർ പ്രവർത്തിക്കട്ടെ, പ്രയത്നിക്കട്ടെ, അവർക്ക് LDF അത് കൊടുക്കുകയും ചെയ്യട്ടെ. സ്വാഭാവികമായി നടക്കേണ്ട ഒരു നീതിയാണ്. നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു ഓവർ ആങ്സൈറ്റി അത് CPIക്ക് മനസ്സിലാകുന്നില്ല. ഇതിലൊക്കെ LDFനകത്തൊരു രീതിയുണ്ട്. ഇത് രാഷ്ട്രീയ സഖ്യമാണ് LDF. അതുകൊണ്ട് ആ സീറ്റ് LDFൽ CPIയുടെ സീറ്റാണ്, ആ CPIക്ക് ലഭിക്കണം. അതേപ്പറ്റി വിവാദമുണ്ടാക്കാൻ ബഹളം വെക്കാൻ ഞങ്ങളില്ല. അതെ, ചർച്ചയൊക്കെ ഇവിടെ അവസാനിപ്പിച്ചോളൂ.
ആ സീറ്റ് സി പി ഐ ഡിയാണ്. അതിൽ ഒരു കേരള കോൺഗ്രസും ഒരു ജോസ് കെ മാണിയും കണ്ണു വെച്ചിട്ട് കാര്യമില്ല. രാജ്യസഭാ സീറ്റ് നമ്മുടെ ബിനോയ് വിഷം അങ്ങോട്ട് എടുക്കുകയാണ്. എൽ ഡി എഫിന് അത് നല്ലോണം അറിയാന്നാണ് നമ്മുടെ ബിനോയ് വിഷം വളരെ ആധികാരികമായിട്ട് പറഞ്ഞത്. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ജോസേട്ടൻ അങ്ങനെ നൈസായി ഒതുക്കാന്ന് ആരും വിചാരിക്കണ്ട കേട്ടാ, മൂപ്പർക്കും കുറച്ച് മനസ്സ് തുറക്കാനുണ്ട്. എന്നാലും ജോസ് കെ മാണിയുടെ അവസ്ഥയാണ് അവസ്ഥ. കൊട്ടും കുരുവയായിട്ട് എൽ ഡി എഫിലേക്ക് വന്നിട്ട് ഉള്ള സീറ്റും കൂടി പോവെന്തോ. എന്തൊക്കെയായിരുന്നു, യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് വരുന്നു, നമ്മുടെ കോംറേഡ്സ് എല്ലാവരും കൂടി രണ്ട് കൈയും നീട്ടി ജോസ് കെ മാണിനെ സ്വീകരിക്കുന്നു, എന്നിട്ട് ഇപ്പം എന്തായി, ബിനോയ് വിഷം തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ആ സീറ്റ് മൂപ്പര് ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അത് എൽ ഡി എഫിലാണ്. എൽ ഡി എഫ് അതുപോലെ തന്നെ സി പി എം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കും. പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട്, വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് എൽ ഡി എഫിലാണ്, അത് പബ്ലിക്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് സി പി ഐയുടെ സീറ്റാണെന്ന് ബിനോയ് വിശ്വം. കേരള കോൺഗ്രസിന് ആ കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ടെന്ന് ജോസ് കെ മാണി. സംഭവം കയ്യിന്ന് പോവാണല്ലോ സി എം എ. എൽ ഡി എഫിന്റെ കൺവീനർ എന്തേ, പുള്ളിയല്ലേ ഈ നിർണായക സമയത്ത് എന്തെങ്കിലും തീരുമാനം പറയേണ്ടത്? ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കർ ആയിട്ടുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞെങ്കിൽ സ്വന്തം മുന്നണിയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടൂടെ? കേരള കോൺഗ്രസ് എൽ ഡി എഫിന്റെ ഭാഗമായതിനു ശേഷം എൽ ഡി എഫിന് കേരളത്തിൽ ഒരു തുടഭരണത്തിന് വഴിയൊരുക്കി. കേരള സംസ്ഥാനത്ത് പൊതുവെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഓരോ മുന്നണിയും മാറി മാറി പരീക്ഷിക്കുന്നു, അതിൻ്റെ രീതി അതിൻ്റെ ശീലമാണ് കേരളത്തിലുള്ള ഓട്ടന്മാർക്കുള്ളത്. അതിലൊരു മാറ്റമുണ്ടാകുവാനായിട്ട് കാരണമായത് അത് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട്. നന്ദി വേണം സി എം എ, നന്ദി വേണം. നിങ്ങൾക്ക് തുടർ ഭരണം കിട്ടിയത് നമ്മള് കാരണമാണ്, അതുകൊണ്ട് രാജ്യസഭാ സീറ്റിന്റെ കാര്യം വരുമ്പോ നമ്മളെ പരിഗണിക്കണം എന്നാണ് ജോസേട്ടൻ പറയുന്നത്. എന്താണിത്, നിങ്ങളെല്ലാരും കൂടി ഞങ്ങളുടെ സി എമ്മിന്റെ മനസമാധാനം കൊടുത്തോ? തെരഞ്ഞെടുപ്പിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് പ്രപഞ്ചം സൃഷ്ടിച്ച് ഏഴാം നാൾ ദൈവം വിശ്രമിച്ച പോലെ ആ പാവം ഇന്തോനേഷ്യയിൽ വിശ്രമിക്കാൻ പോയിക്കായിരുന്നു. അതിനും സമയക്കില്ലേ നിങ്ങള്? എന്തായാലും എല്ലാവരുടെ ആഗ്രഹപ്രകാരം ആ പാവത്തിന്റെ ടൂറ് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. എന്തായാലും രാജ്യസഭാ സീറ്റ് എൽ ഡി എഫിന്റെ മുന്നിൽ ഒരു കീറാമുട്ടയിട്ട് നിൽക്കുകയാണ്. ആ സീറ്റ് സി പി ഐക്ക് കൊടുക്കോ, കേരള കോൺഗ്രസിന് കൊടുക്കോ, അതോ സി പി ഐയും സ്വയം ത്യാഗം ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മുസ്ലിം ലീഗിന് യു ഡി എഫ് ഒരു പരിഗണനയും കൊടുക്കുന്നില്ലേ എന്ന് നാഴികയ്ക്ക് 40 വട്ടം സങ്കടം പറഞ്ഞ കോംറേഡ്സ് ഒക്കെ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇന്ന് നടക്കണം. നന്ദി, നമസ്കാരം.